അവിടെ ഒരു സിനിമ പണ്ട് കാലത്ത് ഷൂട്ടിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജീവിതം ഒരു ഗാനമെന്നാണ് ആ സിനിമയുടെ പേര്. എല്ലാവർക്കും ഹോം ടൗൺ മീഡിയയിലേക്ക് സ്വാഗതം. പുല്ലാടൻ കപ്പ എന്ന് ഒരിക്കലെങ്കിലും കേൾക്കാത്തവരായി ആരും ഉണ്ടാകില്ല. പത്തനംതിട്ട ജില്ലയിലെ പുല്ലാട് എന്ന ഗ്രാമത്തിലുണ്ടാകുന്ന കപ്പയ്ക്ക് വൻ ഡിമാൻഡാണ്. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കാണാനായി സാധിക്കും വഴിയോരങ്ങളിലെ പല കടകളിലും പുല്ലാടൻ കപ്പ വിൽപ്പനയ്ക്ക് എന്ന ബോർഡ് കാണാം. കപ്പ ഇത്രയും രുചികരമാകാൻ കാരണം അവിടുത്തെ മണ്ണാണ്. പുല്ലാടൻ കപ്പയും മുളക് ചമ്മന്തിയും അടിപൊളി കോമ്പിനേഷനാണ്. ഇത് കഴിച്ചവർക്കറിയാം, ഈ സ്വാദ് നിങ്ങൾ ഒരിക്കലും മറക്കുകയില്ല. മീൻകറി കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. പുല്ലാടൻ കപ്പ ഗ്രാമത്തിലെ കാഴ്ചകളിലേക്ക്. കോഴിക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന കപ്പ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മളിവിടെ നിൽക്കുന്നത്. കോഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ 10,000 മൂട് കപ്പ കൃഷിയാണ് ഇപ്രാവശ്യം തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വിളവെടുപ്പ് ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ കൃഷിഭൂമിയിൽ തൊഴിലുറപ്പ് തൊഴിലാളികളും അതോടൊപ്പം തന്നെ വസ്തുവിൻ്റെ ഉടമസ്ഥനും കൃഷി ഓഫീസർമാരടക്കമുള്ള ആളുകൾ ഇന്നിവിടെ എത്തിച്ചേരും. അപ്പം വ്യാപകമായിട്ട് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് കോഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ എല്ലാ തരിശു ഭൂമിയിലും കൃഷി ഇറക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ചെയ്തിട്ടുണ്ട്. തഹസിൽദാറായിട്ട് റിട്ടയർ ചെയ്തതിന് ശേഷമുള്ള ജീവിതം എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഈ കൃഷിയും പശു വളർത്തൽ മറ്റു കാര്യങ്ങളിൽ കഴിയുന്ന കണ്ട് വളരെ ആഹ്ലാദപ്രദമായിട്ടുള്ള കാര്യമാണ്. മുമ്പുപോലെ കൃഷി ഉണ്ടായിരുന്നു, എന്നാലും ഇപ്പം റിട്ടയർമെൻറ്റ് ചെയ്തപ്പോൾ കൂടുതലായിട്ട് കൃഷി ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മുടെ കോഴിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വം നടപ്പിലാക്കിയ ഈ കപ്പ ഗ്രാമം പദ്ധതി, അതിൻ്റെ വിളവെടുപ്പ് എങ്ങനെയുണ്ട്? സാമ്പത്തികപരമായിട്ട് നമുക്ക് നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ കൃഷി? തീർച്ചയായിട്ടും 400 മൂട് കപ്പ ആണ് ഈ പദ്ധതി പ്രകാരം ഞാൻ ഇട്ടത്, നമ്മുടെ പറമ്പിലിട്ടത്. തൊഴിലുറപ്പ് തൊഴിലാളികളും മെമ്പറുടെയും നിങ്ങളുടെ എല്ലാ സാന്നിധ്യത്തിലിട്ട ആ ഒരു കപ്പയാണ്. തീർച്ചയായിട്ടും അതിനകത്ത് നല്ല വിപണി കിട്ടുന്നുണ്ട്. ഇവിടെ പിന്നെ ഇപ്പോൾ 10 കിലോ 350 രൂപയ്ക്കാണ് വിൽപ്പന നടത്തുന്നത്. പ്രാദേശിക വിപണി തന്നെ വിൽപ്പന നടത്തുന്നുണ്ട്. നല്ല ഇനം കപ്പയാണ്, നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് കിട്ടുന്നു. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പിന്നെ തരിശായി കിടന്ന എൻ്റെ ഭൂമിയാണ്. അത് 6-7 വർഷമായിട്ട് തരിശായി കിടന്നാണ്. അത് കാട് തെളിച്ച് തൊഴിലുറപ്പ് പദ്ധതി അനുസരിച്ച് പിന്നെ 400 മൂട് കപ്പ ഇവിടെ നട്ടു. നല്ല വിളവായിരുന്നു എനിക്ക് ഈ പ്രാവശ്യം അതിനകത്ത് ലഭിച്ചത്. നല്ല പുതിയതരം തടി എന്നും ആ തടി ഉപയോഗിച്ച് വാർഡ് മെമ്പറുടെയും കൃഷി ഓഫീസർമാരുടെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് നടന്നത്. നല്ല വിളവെടുപ്പ് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ിന്റെ ചുണ്ടിൽ ചിരി വന്നല്ലോ നെൽക്കതിരെല്ലാം കൊയ്യുവാളി ചുണ്ടിൽ ചിരി വന്നല്ലോ നെൽക്കതിരെല്ലാം കൊയ്യുവാൻ കിളി വന്നല്ലോ അരിവാളിന്റെ ചുണ്ടിൽ ചിരി വന്നല്ലോ നെൽക്കതിരെല്ലാം കൊയ്യുവാൻ കിളി വന്നല്ലോ നമ്മുടെ ഇവിടെ ഒരു സിനിമ പണ്ട് കാലത്ത് ഷൂട്ടിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജീവിതം ഒരു ഗാനമെന്നാണ് ആ സിനിമയുടെ പേര്. നല്ല സിനിമയായിരുന്നു. മണ്ണും കൃഷിയും മണ്ണും മക്കളുമായിട്ട് ഒത്തി വരുന്ന ഒരു സിനിമയാണെന്ന് ഇവിടെ നടന്നത്. അതിനകത്ത് ഈ പ്രദേശത്തുള്ള ആൾക്കാരും ഒക്കെ തന്നെ അതിനകത്ത് സന്നദ്ധരായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നാടൻ മണ്ണിൻ്റെ ഗുണമേന്മ കൊണ്ട് ഇവിടെ വിളയുന്ന കൃഷിഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പ വിള നല്ല വിളയാണ് കിട്ടുന്നത്. നല്ല രുചിയുള്ള കപ്പയാണ്. നമ്മൾ ഒരു പ്രാവശ്യം ഈ കപ്പ കഴിക്കുന്നവർ വീണ്ടും വീണ്ടും കപ്പയുണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചും കൊണ്ട് വരുന്ന ഒരു 2023-24 വാർഷിക പദ്ധതി പ്രകാരം നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി കപ്പഗ്രാമം എന്നൊരു ഒരു സ്വപ്ന പദ്ധതി വിഭാവന ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വീടുകളിലും കപ്പ നട്ടുകൊടുക്കുന്ന പദ്ധതിയായിരുന്നു നമ്മൾ വിഭാവന ചെയ്തിരുന്നത്. എന്നാൽ പന്നിശല്യം വന്യജീവികളുടെ കടന്നാക്രമണം മൂലമുള്ള വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പല വാർഡുകളിലും നടത്താൻ സാധിക്കാത്തൊരവസ്ഥ ഈ പന്നിയുടെ ആക്രമണം മൂലം വന്നു. എങ്കിലും ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് അംഗത്തിൻ്റെ നേതൃത്വത്തിൽ ശ്രീ ഉണ്ണികൃഷ്ണൻ നായർ അവരുടെ നേതൃത്വത്തിൽ വാർഡിലെ മൊത്തത്തിൽ എല്ലാ തരിശു സ്ഥലങ്ങളും ഏറ്റെടുത്ത് കപ്പകൃഷി ചെയ്തു. തൊഴിലുറപ്പ് തൊഴിലാളികളെ പ്രോത്സാഹിപ്പിച്ചു, വീട്ടുടമകളെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ സമ്പൂർണ്ണമായിട്ട് തരിശുരഹിത ഒരു
വാർഡായിട്ട് വാർഡ് 5 മാറിയിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ മെമ്പറുടെ എല്ലാവിധ നേതൃത്വത്തിനും കൃഷിഭവന്റെ പേരുള്ള എല്ലാവിധ നന്ദി അറിയിക്കുന്നു. കർഷക